ഹേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ദയോടെ കുഞ്ഞിന് ചോറൂണിച്ചടങ്ങിന് കൊടുക്കാൻ വേണ്ടി വെള്ളി കൊണ്ടുള്ള രണ്ട് വളയൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രൻ കേട്ടോ അമ്മ വരുന്നില്ലേ നമുക്ക് പോകുമ്പോൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ആ വള സുശീലെ ഏൽപ്പിച്ചപ്പോൾ ഓ പിന്നെ ഞാനങ്ങും വരുന്നില്ല എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്നെ മനപൂർവ്വം അവർ ഒഴിവാക്കിയത് തന്നെയാണ് അതുകൊണ്ടുതന്നെ ഞാനങ്ങ് വിളിക്കാത്ത ഇടത്തേക്ക് വരുന്നില്ല ഓ മാത്രമല്ല കുറച്ച് നാൾ മുന്നേ ആ ശബരിയുടെ വീട്ടിൽ വെച്ച് അനന്തമാശനെ ഞാനൊന്നു പറഞ്ഞല്ലോ അത് അവർക്കാർക്കും പിടിച്ചിട്ടുമില്ല അതുകൊണ്ടായിരിക്കും അവരെന്നെ ക്ഷണിക്കാത്തത് ഉം ഞാനില്ല ഹ്മ് നീ തന്നെ അങ്ങ് കൊണ്ട് കൊടുത്താ മതി എന്നൊക്കെ പറയാൻ ഹാ പിന്നെ ഈ സ്വർണ്ണത്തിനെ നീ കൊടുക്കണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോഴാണ് ഇന്ദ്രൻ പണം എൻ്റെ അമ്മയെ ഇപ്പം സ്വർണം വാങ്ങിക്കാനുള്ള പണമൊന്നും എൻ്റെ അടുത്തില്ല ഇത് വെള്ളീൻ്റെ വളയാ ഓ എന്നാ പിന്നെ കൊടുത്തോ അവർക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് സുശീല അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് അനന്തമാഷിന്റെ വീട്ടിലെ മഞ്ചാടി തന്റെ ആശങ്കയൊക്കെ അനന്തമാഷിനോട് പങ്കുവെക്കുകയാണ് ജീവന്റെ വീട്ടുകാരെ ജീവന്റെ കൂടെ ജീവിക്കണമെന്നും അങ്ങനെ ഒരു വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം എല്ലാം പറയാണ് കേട്ടോ അച്ഛൻ എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാനും അതുപോലെ തന്നെ ജീവിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എൻ്റെ മനസ്സിലുള്ള പ്രശ്നം അതൊന്നും അല്ല അച്ഛ ജീവൻ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പക്ഷേ ഇനി ഈ പേരുദോഷം ഈ ചീത്ത പേര് എൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്നെ ബാധിക്കുന്ന എനിക്കറിയാം അച്ഛ അയാള് ഇപ്പം തന്നെ അയാൾ പറഞ്ഞിട്ടാണ് അയാളുടെ വീട്ടുകാരെ എന്നെ കാണാൻ വന്നത് അതിനർത്ഥം ഇനി ജയിൽ മോചിതനായാലും ജീവൻ അയാൾ എൻ്റെ ജീവിതത്തിൽ ഒരു കരുതലായി പിറകെ വരുന്ന തന്നെയല്ല അച്ഛ എന്നൊക്കെ പറയാനോ മാത്രമല്ല എന്നെ വിവാഹം കഴിക്കണമെന്ന് ജീവൻ ആഗ്രഹിച്ചെന്ന് അച്ഛൻ പറഞ്ഞു ാണ് ഞാൻ ആദ്യം അറിഞ്ഞത് പക്ഷെ ഇപ്പം ജീവൻ്റെ വീട്ടുകാർ പറഞ്ഞത് ജീവൻ ആദ്യം തന്നെ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്നും അവരോട് തുറന്നു പറഞ്ഞു പറഞ്ഞിരുന്നു എന്നുമാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഈ ചീത്തപ്പേരുണ്ടാക്കിയ ആളുടെ കൂടെ തന്നെ ജീവിച്ച് ആ ചീത്തപ്പേര് കഴുകിക്കളയുന്നതാണോ അതോ അയാളെ പാടെ അവഗണിച്ച് പുതിയ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതാണോ ഏതായിരിക്കും നല്ലത് എന്തായിരിക്കും ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അച്ഛന്നൊക്കെ ചോദിക്കട്ടോ എൻ്റെ മോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പിന്നെ നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്താൻ ആരും വരില്ല നീ വിവാഹം കഴിച്ച് ചെല്ലാൻ പോകുന്നതേ സച്ചിയുടെ മകൻ്റെ ഭാര്യയായിട്ടാണ് അവരെന്താ നിസാരക്കാരാണോ ഗോകുൽ നിന്നെ പൊന്നുപോലെ നോക്കുന്നുള്ള കാര്യം എനിക്കറിയാം അത് എനിക്കും അറിയാം അച്ഛാ പക്ഷേ എന്നും ഇതൊരു വെല്ലുവിളിയായി ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് ഓർത്തിട്ടാ ഞാൻ എൻ്റെ മോള് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കേണ്ട നീ വിഷമിക്കാൻ വേണ്ട നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അതിനനുസരിച്ചുള്ളൊരു തീരുമാനം തന്നെ എടുത്തോളാം എന്ന് പറയാൻ കേട്ടോ മഞ്ചാടി പറഞ്ഞ കാര്യം അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞത് മഞ്ചാടീനെ മനസ്സിലായ ടെൻഷനെല്ലാം മാറ്റി മഞ്ചാടി ഭക്ഷണം കഴിക്കാൻ പോവാണ് അനന്തമാശ നേരെ ദാസാറിന് വിളിച്ചിട്ട് എനിക്ക് നാളെ ഒന്ന് കാണണം ആ സച്ചിയുടെ കുടുംബമായിട്ട് ഒരു കാര്യം പറഞ്ഞു ഉറപ്പിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനുണ്ട് എന്ന് പറയാണ് ആയിക്കോട്ടെ എണ്ണ നാളെ കാണാന്ന് നമ്മുടെ ദാസങ്ങളും പറയാനോ ശേഷം ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന സമയത്താണ് മഞ്ചാടി നീ എന്തിനാടി അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അച്ഛന് വിഷമാവില്ലേ എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ അനുപമയും അതേപോലെ തന്നെ അമ്പിളിയും പറഞ്ഞത് ചിലങ്കും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ചീരു പറയുന്നത് അച്ഛന് വിഷമമാകുമെന്ന് കരുതിയിട്ട് നിന്റെ മനസ്സിലുള്ള കാര്യം നീ പറയാതിരിക്കേണ്ട മോളെ ഒരിക്കൽ അച്ഛനെ വിഷമിക്കേണ്ട വിഷമിപ്പിക്കേണ്ടെന്നും കുടുംബത്തിന് അപമാനവും മാനക്കേടും ഉണ്ടാക്കി വരുത്തേണ്ടെന്നും വിചാരിച്ച് എല്ലാം മനസ്സിലൊതുക്കി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ കുഴിച്ചു മൂടിയതിനെ എൻ്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു മോളെ ആ ഒരു അവസ്ഥ നിനക്ക് വരരുത് നിന്റെ മനസ്സിൽ എന്താണോ നിനക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണോ അത് തുറന്ന് നീ പറയുക തന്നെ വേണം നിന്റെ ജീവിതമാണ് മഞ്ചാടി അത് തീരുമാനിക്കേണ്ടത് നീയാണെന്ന് ചീരു പറയാനട്ടോ അതെന്താ നീ അങ്ങനെ പറയുന്നത് ചീരു അതൊന്നും ശരിയല്ല കേട്ടോ നീ എന്തോ കുത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നെന്ന് അമ്പിളി പറയുകട്ടോ അങ്ങനെ ചേച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ആ അത് ശരി അപ്പം നീയോ സത്യനും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ കാരണം ഞങ്ങളെല്ലാരും നാണോ നീ പറയുന്നതെന്നൊക്കെ അമ്പിളി ചോദിക്കാം കേട്ടോ ഹോ എന്റെ ചേച്ചി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അച്ഛനും ഞങ്ങളും ഒക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയതെന്നല്ലേ അതെ അങ്ങനെ അങ്ങനെയല്ലെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ സത്യേട്ടൻ എന്നെ വിളിക്കാൻ ഇവിടെ വന്ന വിവരം ചേച്ചി എന്നോട് മറച്ചു വെച്ചില്ലേ ചേച്ചി രഘുവേട്ടൻ എന്നോട് മറച്ചു വെച്ചില്ലേ അന്ന് ആ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ നീ സത്യന്റെ കൂടെ ഇറങ്ങി പോവായിരുന്നോ പോയനെ ഞാൻ പോയനെ എങ്കിൽ എന്റെ ജീവിതം ഇതുപോലെ ആവില്ലായിരുന്നു ആ ബിനിയൻ എന്ന് പറയുന്ന സൈക്കോവിൻ്റെ കൂടെ ജീവിച്ച് ഒന്നിനും പറ്റാത്തവളായി ഞാൻ പോവില്ലായിരുന്നു എന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഉണ്ടാവുമായിരുന്നു എന്റെ മാത്രമല്ല സത്യേടിനും ഇതുപോലൊരു ഗതി വരില്ലായിരുന്നു എന്ന് പറയാനോ ആ അതുകൊള്ളാലോ വിരയൻ അതിന് കല്യാണം കഴിച്ച കാലത്തൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഈ ആ പെൺകുട്ടിക്ക് പകരം ആകുട്ടി ഇണ്ടായ സമയത്തല്ലേ പിന്നെ നിന്നെയും സത്യനെയും ചേർത്ത് അവൻ എന്തൊക്കെയോ സംശയം ഉണ്ടായതുകൊണ്ടല്ലോ ഇങ്ങനെ ആയത് അല്ലാതെ ഞങ്ങൾ എല്ലാരും കൂടി നിർബന്ധിച്ച് ആ കല്യാണം നടത്തിയോണ്ടെന്ന് അല്ലല്ലോ എന്ന് പറയാം കേട്ടോ ഓ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ എന്തിനാ വെറുതെ വഴക്കിടുന്നത് അനുപമിയും ചോദിക്കാം കേട്ടോ അല്ലേ ഇവള് പറയുന്നത് കേട്ടാൽ തോന്നും നമ്മളെന്തോ മനഃപൂർവ്വം ഇനിയനെ ഇവളുടെ തലേ കെട്ടിവെച്ചതാണെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം പ്രശ്നം കുറച്ചുകൂടി ഗുരുതരാവുകയാണ് നമ്മുടെ അമ്പിളിയുടെ വായൽ നാ പറയാലോ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തതാണല്ലോ ഇടയ്ക്ക് ഇന്ദ്രന്റെ കാര്യവും അതും വീട്ടുകാർ നടത്തിയൊരു വിവാഹമാണല്ലോ ഇന്ദ്രൻ എന്തായാലും ഹർഷയെ ഹർഷയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സംശയം ഉള്ളിടത്തോളം കാലം അനുപമയ്ക്ക് എന്തായാലും ഇന്ദ്രന്റെ കൂടെ അങ്ങനെ പോകാനൊന്നും കഴിയില്ല ഇന്ദ്രേട്ടനൊക്കെ നാളെ വരുവാണെങ്കിൽ ആ സുശീലയും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തുന്നുണ്ട് കേട്ടോ അപ്പം അനുപമ പറഞ്ഞു ശരിയാ ശരിയാട്ടന് ഹർഷിയോട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എനിക്കതിൽ സംശയം ഉണ്ടായിരുന്നു എന്ന് കരുതി ഞാൻ ആ സംശയം കൊണ്ട് മാത്രം ഒന്നല്ല ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്നുള്ള കാര്യമൊക്കെ കേട്ടോ അല്ല ചേച്ചി എന്താ ആ അങ്ങനെ അനു ചേച്ചിയെ കുറ്റപ്പെടുത്തുന്ന ആവശ്യം എന്താ അങ്ങനെ ഒരു അവസ്ഥ ആർക്ക് വേണേലും വരാലോ അങ്ങനെ ഒരു സംശയം ഉള്ളിലുള്ളപ്പം ആരായാലും ഭർത്താവിനോട് കുറച്ച് അകൽച്ച പാലിക്കുക തന്നെ ചെയ്യും ആ അത് ശരിയാ നിന്റെ അത് സത്യമാണല്ലോ വിനയൻ മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷമാണല്ലോ നിന്നെ വിവാഹം കഴിച്ചത് ആ പിന്നെ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഭർത്താവിനെ അങ്ങനെ സംശയിക്കേണ്ട ആ ഗതിയൊന്നും എനിക്ക് വന്നിട്ടില്ലേ എന്ന് അമ്പിളി അങ്ങ് വല്യ വായിൽ പറയാട്ടോ അത് കേട്ടതും അനുപമയ്ക്ക് ആകെ ഒരു വിഷമം തോന്നാണ് അപ്പൊ നമ്മുടെ ചീര നല്ല മറുപടി എടുക്കാണ് ആണോ അപ്പം കുറച്ചുനാൾ മുന്നേ അനു ചേച്ചിയും രഘു കൂടി ഫോണിൽ സംസാരിച്ചത് ചേച്ചിക്ക് സംശയം ഉണ്ടാക്കി ചേച്ചി വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് ചോദിക്കാട്ടോ അത് കേട്ടതും ഭക്ഷണം കഴിക്കാരുന്നോ നമ്മുടെ അമ്പിളിയുടെ വായ അങ് അടച്ചു പോവാൻ കേട്ടോ എന്നിട്ട് അത് പിന്നെ ഞാൻ അങ്ങനെ സംശയിച്ച ഒന്നല്ല ഓ പിന്നെ അതിനെന്തായിരുന്നു പേര് സ്വന്തം അനിയത്യമായിട്ട് പോലും ചേച്ചി അനു ചേച്ചിയെ സംശയിക്കില്ലേ എന്തായാലും അത്ര വലിയ ഗതികേടൊന്നും ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള വിവരമില്ലായ്മയും ഞങ്ങൾക്കില്ലാന്ന് ചീരു പറയാനുണ്ടോ ഇതേ ചീരു വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേക്കല്ലേ കേൾപ്പിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്പിളി വീണ്ടും പറയാൻ വന്നപ്പോൾ അനുഭവം പറഞ്ഞു ചേച്ചി എന്തിനാ ചേച്ചി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലുകള കുത്തി മണപ്പിക്കുന്നേ ചേച്ചി എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ ഒന്നും മിണ്ടാതിരിക്കി അച്ഛൻ ഇനി ഇത് കേട്ടോണ്ട് വരണ്ട ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്നും അടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ പിന്നെ അമ്പിളി വായടച്ച് ഇരിക്കുകയാണ് കേട്ടോ ഹാ അല്ല അമ്പിളി ചേച്ചിക്ക് എന്തും പറയാന്നുള്ളൊരു ധൈര്യമായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു കരുതിയിട്ടേ ചേച്ചിയുടെ ഔദാര്യത്തിൽ ഒന്നും അല്ല കഴിയുന്നത് ചേച്ചി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കി അത് വേണ്ടാന്ന് പറഞ്ഞ് ചീരും അകത്തേക്ക് പോവാനുട്ടോ നോക്കാനോ അവൾ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഇതുവല്ലോ വല്ലതും ആണെന്ന് പറഞ്ഞേ ചേച്ചി എന്തേലും പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കണം അതിനനുസരിച്ച് വേണം സംസാരിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് അനുപമയും പോകും ഓ ഇതിപ്പോ ഞാനാണല്ലോ കുറ്റക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്പിളി അവിടെ നിന്ന് ജപജപന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് ഇതേ സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദ്രൻ അനുപമയെ ഫോൺ ചെയ്യാണ് കേട്ടോ അപ്പൊ പതിവില്ലാതെ ഇന്ദ്രന്റെ കോൾ വന്നതും അനുപമ അറ്റൻഡ് ചെയ്യാണ് ആ എന്താ ചോദിച്ചപ്പോൾ അത് അനു ദയ്യയും ശബരിയും വന്ന് വിളിച്ചായിരുന്നു കുഞ്ഞിന്റെ ചോറൂണിച്ചടങ്ങിനേക്ക് അപ്പം ആ അതിന് അല്ല അനു മോനെയും കൊണ്ട് വരികയായിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണായിരുന്നു എന്ന് പറയാനട്ടോ ഓ അത് പറയാനാണോ ഇപ്പം വിളിച്ചതെന്ന് അനുപമ ചോദിക്കാം കേട്ടോ ഇതേ സമയം നമ്മുടെ ഇന്ദ്രൻ ഫോൺ ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുക കേട്ടോ സുശീല ഓ അത് ശരി അപ്പം ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് കൊള്ളാം അവളിവിടെ ഒന്ന് വന്ന് ഉം എന്ത് കൈവശമാണാവോ എന്റെ മോന് കൊടുത്തത് അപ്പോഴേക്ക് ഇവൻ പെൺകുന്തനായിട്ട് അവളുടെ വയ ചേ വലയിലായല്ലോ ഇങ്ങനെയൊരു നോണം കേട്ടവനായി പോയല്ലോ ഇന്ദ്ര ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് സുശീലിങ്ങനെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോഴാണ് അല്ല അനുമൊന്നും പറഞ്ഞില്ലാന്ന് ഇന്ദ്രൻ ചോദിക്കുക അപ്പം അല്ല ഇന്ദ്രടനും അമ്മയും കൂടി വരുന്ന ചടങ്ങില് ഞാൻ വരാതിരിക്കുന്ന അല്ലേ നല്ലത് വെറുതെ എന്തിനാ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഏ അമ്മ വരുമെന്ന് തോന്നില്ല നീ മോനേം കൂട്ടി വന്ന എനിക്ക് എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറയാനട്ടോ ആരെ മോ മോനെയും നിന്നെയും മോനെ കാണാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പോരെ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണണം എന്തായാലും ശബരി വിളിച്ച സ്ഥിതിക്ക് ചടങ്ങിനെന്തായാലും വരണമല്ലോ ആ നോക്കട്ടെ ഞാൻ ചടങ്ങിന് പങ്കെടുക്കണംന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആ പിന്നെ അമ്മ അവിടെ വരുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നും ഞാൻ ചിന്തിച്ചായിരുന്നു ഏയ് അമ്മ വരുന്നു തോന്നില്ല അവർ ഇവിടെ ക്ഷണിക്കാൻ വന്ന സമയത്ത് അമ്മ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയെ ക്ഷണിച്ചില്ല എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടു അതുകൊണ്ട് അതുകൊണ്ടെന്തായാലും അമ്മ അങ്ങനെ വരാൻ സാധ്യതയില്ല ഹാ ഔ വന്നില്ലെങ്കിൽ ആ ചടങ്ങ് മംഗളകരമായിട്ട് നടക്കുന്നു പറയാനോ അനുപമ അപ്പം അനു വരില്ലേ ആ ഞാൻ എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അനുപമ ഫോൺ വെക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ സുശീല മനസ്സിൽ പറയണം ഉം ഇവന്റെ ചാട്ട എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇപ്പം എന്നെ ഒഴിവാക്കി നീ ആ ചടങ്ങിന് പോയിട്ട് അവിടെയുള്ള എല്ലാവരും നിന്നെ ആ അനുപമയെ നിന്റെ തലേ കെട്ടിവെക്കാനായിരിക്കും ശ്രമിക്കുന്നത് അതിന് ഈ സുശീല ജീവനോടെയുള്ളപ്പോ സമ്മതിക്കില്ലേടാ ഉം ആര് ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ ആ ചടങ്ങിന് വരുക തന്നെ ചെയ്യുന്നു സുശീല അവിടെ തീരുമാനിക്കുക കേട്ടോ എന്ത് വില കൊടുത്താലും മകനെയും മരുമകളെയും പിരിക്കുന്നുള്ളൊരറ്റ വാശിയിലാണ് നമ്മുടെ സുശീല നിൽക്കുന്നത് എന്ത്രന്നാണെങ്കിലോ നാളത്തെ ചടങ്ങിന് നമ്മുടെ അനുപമയും മകനും ഒക്കെ വരുമെന്നും കൂടി കുറച്ച് സമയം ചെലവഴിക്കാൻ തെറ്റിദ്ധാരണകളെല്ലാം നീട്ടി നീക്കി തൻ്റെ ജീവിതത്തിലേക്ക് അവരെ തിരികെ വിളിക്കാന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കേട്ടോ പക്ഷെ നമ്മുടെ സുശീലാമ എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് ഇവരുടെ സംസാരം കേട്ടതോടുകൂടി തന്നെ ഇന്ദ്രൻ്റെ കൂടെ അങ്ങോട്ട് പുറപ്പെടും മാത്രമല്ല അവിടെ എത്തിയ ഫങ്ഷനും അലങ്കോലമായിട്ട് അവിടെയുള്ള എല്ലാവരുടെയും മനസമാധാനം തകർത്ത് കുടുംബ കുട്ടിച്ചോറാക്കിയിട്ട് മാത്രമേ സുശീല പുറപ്പെടൂ തിരികെ പോരൂ ആ കാര്യം ഉറപ്പാണ് പക്ഷേ പതിവ് കലാപരിപാടികൾക്ക് വിപരീതമായിട്ട് ക്ഷണിക്കാത്ത പരിപാടിക്ക് എന്തിനാ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചിട്ട് ദയ അവരെ അപമാനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ വന്നത് നിങ്ങൾ അവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാത്ത പരിപാടിക്ക് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ദയ സുശീലയെ അപമാനിക്കും സുശീല ആദ്യമായിട്ട് നേരിടാൻ പോകുന്ന അപമാനം അതായിരിക്കുകയും ചെയ്യും മാത്രമല്ല അനന്തമാഷോ അനന്തമാഷിന്റെ കുടുംബത്തിലുള്ള മറ്റാരമോ സുശീലയെ ഒരു തരി പോലും സപ്പോർട്ട് ചെയ്യുകയില്ല അതോടുകൂടി സുശീലയുടെ പത്തിയൊന്ന് അടങ്ങുക തന്നെ ചെയ്യും മാത്രമല്ല സച്ചിയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ വെച്ചാണ് തൻ്റെ മകൻ്റെ ഭാര്യയുടെ വീട്ടുകാർ തന്നെ അപമാനിച്ചത് എന്നുകൂടി ആകുമ്പോൾ സുശീല ആകെ നാണം കെട്ട് പിന്മാറുട്ടോ ഇന്ദ്രനും കൂടെ ഇറങ്ങി പോരേണ്ട അവസ്ഥ വരും എന്തായാലും മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത കൂടി സുശീല അറിയുന്നതുകൂടുകൂടി സുശീലയില സുശീലയുടെ സമനിലയും കൂടി തെറ്റും സുശീലയുടെ അധപ്പതനം അവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആ വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കാൻ നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ